ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയമായിട്ടാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരെയും വീട്ടിലിരുത്തിയ കൊറോണ വൈറസിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നുള്ളത്. ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ അമേരിക്കയിലെ രോഗപ്രതിരോധ ശേഷി വകുപ്പും നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ, 1 മീറ്റർ അകലം, ശാരീരിക അകലം 1 മീറ്റർ മതിയാകും എന്നാണ്. പക്ഷേ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു 1 മീറ്റർ പോരാ, 8 മീറ്റർ വരെയെങ്കിലും ആ വൈറസിന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പഠനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ. അതായത് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന സ്രവത്തിന് ചുറ്റും ജലാംശവും അതുപോലെ തന്നെ ചൂടും ഉണ്ടാവും. അതുകൊണ്ട് ഈ വൈറസുള്ള കണികകൾ നശിക്കാൻ അല്ലെങ്കിൽ അത് ആവിയായി പോകാൻ കുറച്ചുകൂടി കാലതാമസം എടുക്കുമെന്നാണ് ഈ പുതിയ പഠനം സൂചിപ്പിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോൾ 10 ലക്ഷത്തോളം അടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 45,000 മരണം ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലും ഈ രോഗം പിടിമുറുക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ 1,500 പേര് ഇപ്പോൾ രോഗബാധിതരായി കിടക്കുന്നുണ്ട്. മരണസംഖ്യ ആണെങ്കിൽ 54 പേര് ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണെങ്കിൽ 265 പേര് ഇപ്പോൾ രോഗബാധിതരായിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം പേര് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നവരാണ്. പിന്നെ നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ 26 പേര് രോഗമുക്തരായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. 121 പേര് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ രോഗബാധിതരായിട്ടുണ്ട്. ഇനിയും രോഗബാധിതരുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ലോക്ക്ഡൌൺ തീരാൻ ഇനിയും നമുക്ക് ദിവസങ്ങൾ ബാക്കിയാണ്. ഒരു പ്രൈമറി സ്റ്റേജിൽ നിന്നും സെക്കൻഡറി സ്റ്റേജിലേക്ക് പോകാണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാം. അതിനുവേണ്ടി എല്ലാവരും സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കുക. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായി പാലിക്കാം.